നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തുടക്കം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്ന സുരേഷിനെ തനിക്ക് നേരിട്ട് പരിചയമില്ല എന്ന നിലപാടാണ് എടുത്തിരുന്നത്. ഏതോ ഒരു സ്ത്രീ അവരെങ്ങനെ സ്പേസ് പാർക്കിൽ ജോലി നേടി എന്നതൊന്നും തനിക്കറിയില്ല. ഇത്തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ വന്നിരുന്നത്. സ്പേസ് പാർക്കിലെ സ്വപ്ന സുരേഷിന്റെ നിയമനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ അറിയേണ്ട കാര്യങ്ങളല്ല, അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തതാണ്, അതേക്കുറിച്ച് താൻ അന്വേഷിക്കും. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ അന്വേഷണ തുടക്കത്തിൽ തന്നെ ചില ദുരൂഹതകൾ പുറത്തു വന്നിരുന്നു. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിരവധി തവണ എത്തിയെന്നതായിരുന്നു ആ റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടുകൾ സ്വാധൂകരിക്കുന്ന തരത്തിൽ ചില മൊബൈൽ രേഖകളടക്കം പുറത്തു വന്നിരുന്നു. സ്വപ്ന സുരേഷിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ക്ലിഫ് ഹൗസിലായിരിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ അന്ന് അന്വേഷണ ഏജൻസികളുടെ മുൻപിൽ തെളിവായി എത്തിയിരുന്നു. അന്നൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്ന സുരേഷ് ക്ലിഫ് ഹൗസിലെത്തിയെന്നോ സ്വപ്ന സുരേഷിനെ തനിക്ക് നേരിട്ട് പരിചയമുണ്ടോ എന്നൊന്നും പറഞ്ഞില്ല. അത്തരം ഘട്ടങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് സ്വപ്ന സുരേഷിനെ ഒരു തരത്തിലും അറിയില്ല എന്ന നിലപാടാണ് എടുത്തിരുന്നത്. എന്നാൽ ആ നിലപാടുകളെല്ലാം പൊള്ളയായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ സ്വപ്ന സുരേഷിന്റെ മൊഴികൾ. ആ മൊഴിയിൽ ഒരു കാര്യം സ്വപ്ന സുരേഷ് വ്യക്തമായി പറയുന്നുണ്ട്, താൻ ക്ലിഫ് ഹൗസിൽ പലവട്ടം പോയിരുന്നു. കോൺസൽ ജനറലിനോടൊപ്പം അനൗപചാരിക ചർച്ചയ്ക്ക് ക്ലിഫ് ഹൗസിൽ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവശങ്കറിനെ തനിക്ക് നേരിട്ട് പരിചയപ്പെടുത്തി തന്നത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ശിവശങ്കറുമായി കൂടിയാലോചന നടത്തണമെന്നും നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. അന്നുമുതൽ ശിവശങ്കറുമായി താൻ അടുത്ത ബന്ധം പുലർത്തിപ്പോന്നുവെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകി. ഇതോടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരമൊരു കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്ന നിരവധി തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിലെത്തിയപ്പോഴേക്കും അടിപതറിയെന്ന് പറയണം മുഖ്യമന്ത്രി. ഒടുവിൽ ഗതികെട്ടിട്ടാണ് ഇന്നലെ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷ് നിരവധി തവണ ക്ലിഫ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ വന്നപ്പോഴൊക്കെ UAE കോൺസുൽ ജനറലിനോടൊപ്പമായിരുന്നു. കോൺസുൽ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയിലായിരുന്നു ക്ലിഫ് ഹൗസിൽ എത്തിയതെന്ന്. കോൺസുൽ ജനറൽ തന്നെ വന്ന് കാണേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് ചിലർ ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. UAE സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കോൺസുൽ ജനറൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർക്ക് പലവിധത്തിലുമുള്ള പ്രോഗ്രാമുകളും പരിപാടികളും ഒക്കെ ഉണ്ടല്ലോ. അതിന് എന്നെ ക്ഷണിക്കുവാൻ വേണ്ടിയാണ് പലവട്ടം വീട്ടിൽ വന്നത്. കോൺസുൽ ജനറൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ സ്വപ്ന സുരേഷും അവർക്കൊപ്പമുണ്ടായിരുന്നു. സെക്രട്ടറി എന്ന നിലയിലായിരുന്നു ആ വേളകളിലൊക്കെ കോൺസുൽ ജനറലിനോടൊപ്പം എന്റെ വീട്ടിൽ വന്നത്. എല്ലാ കാര്യങ്ങൾക്കും ശിവശങ്കറിനെ ബന്ധപ്പെടാൻ താൻ ചുമതലപ്പെടുത്തിയോ എന്നത് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ നിങ്ങളുടെ ഓഫീസിൽ ആരെ ബന്ധപ്പെടണം എന്ന ചോദ്യം വന്നപ്പോൾ അന്നത്തെ തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറെ ബന്ധപ്പെട്ടോളൂ എന്നത് എൻ്റെ സ്വാഭാവിക ഉത്തരമാണല്ലോ. ഇത്തരം വിശദീകരണങ്ങൾ നടത്തുമ്പോൾ ബോധപൂർവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു, ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മിക്കവാറും ഈ പറയുന്ന സ്ത്രീയും അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു എന്ന പ്രയോഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ സ്വപ്ന സുരേഷ് തനിക്ക് അത്ര കണ്ട് പരിചയമില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പ്രതികരണം. മുൻപും പിണറായി വിജയൻ സ്വപ്ന സുരേഷിനെ വിശേഷിപ്പിക്കുന്നത് ആ സ്ത്രീ ആരോപണ വിധേയയായ സ്ത്രീ എന്നൊക്കെയായിരുന്നു. ഇവിടെയും അത് തന്നെ തുടർന്നു. ഇവിടെ ചില കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് ഇതുവരെ കൊടുത്തു പോന്നിരുന്നത്. എന്തിനേറെ ശിവശങ്കറിനെ പോലും സംരക്ഷിച്ചു നിർത്തുന്നത് തൻ്റെ കടമയാണെന്ന് വിശ്വസിച്ചിരുന്നു സ്വപ്ന സുരേഷ്. ശിവശങ്കറിനെയോ മുഖ്യമന്ത്രിയോ അപകടപ്പെടുത്തുന്ന ഒരു മൊഴി പോലും സ്വപ്നയിൽ നിന്നുണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ഇതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ വിദഗ്ധമായി സന്ദീപ് നായരെ മാപ്പ് സാക്ഷിയാക്കാൻ തീരുമാനിച്ചതും. സന്ദീപ് നായരിൽ നിന്ന് രഹസ്യമൊഴിയെടുത്ത് കൃത്യമായി സ്വപ്ന സുരേഷിനെ കൊടുക്കുക തന്നെയായിരുന്നു അന്വേഷണം
അന്വേഷണ ഉദ്യോഗസ്ഥർ ലക്ഷ്യമിട്ടത്. ഇതോടെ സ്വപ്ന സുരേഷ് പൂർണ്ണമായും പതറിപ്പോയി. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്ന സുരേഷ് ക്ലിഫ് ഹൗസിൽ നിരവധി തവണ വന്നിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്നതോടുകൂടി കൂടുതൽ കുരുക്കിലാവുകയാണ്. ഒപ്പം സർക്കാരിൻ്റെ അപകട ഭീഷണിയും വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷിനെ ഇനി കൂടുതൽ പ്രകോപിപ്പിച്ച് അപകടമുണ്ടാക്കേണ്ട എന്ന് തീരുമാനമാണ് CPM തലത്തിലും ഭരണതലത്തിലുമൊക്കെ എടുത്തിരിക്കുന്നത്. സ്വപ്ന സുരേഷ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടിയ കേസും പിന്നെ ആ ഈന്തപ്പഴ കേസുമൊക്കെ ശക്തമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട എന്ന തീരുമാനം രഹസ്യമായി എടുത്തു കഴിഞ്ഞു. സ്വപ്ന ഇടഞ്ഞാൽ കൂടുതൽ അപകടമുണ്ടാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയെന്ന് എല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് ഇപ്പോൾ കൂടുതൽ സർക്കാരിനെ ഭയപ്പെടുത്തുന്നതും. ഈ കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ സ്വപ്ന സുരേഷ് ആദ്യം പറഞ്ഞത് ശിവശങ്കർ തന്റെ ഭർത്താവിന്റെ ബന്ധുവെന്നായിരുന്നു. എന്നാൽ അതൊക്കെ വെറും കഥകളായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിചയപ്പെടുത്തിയതാണ് ശിവശങ്കറിനെ എന്നും യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നിലവിൽ 6 കേന്ദ്ര ഏജൻസികളാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നത്. ഈ വിഷയങ്ങളിൽ സംസ്ഥാന ഏജൻസികൾ ചില അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും സ്വപ്ന സുരേഷിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അന്വേഷണം ഇപ്പോൾ വേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് രഹസ്യമായി എത്തി നിൽക്കുന്നത്. ഈന്തപ്പഴം ഇറക്കുമതി, സ്വപ്നയുടെ വ്യാജ ബിരുദം എന്നിവ സർക്കാർ ഏജൻസികൾ അന്വേഷിച്ച് സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നിരപരാധിത്വം തെളിയിക്കുകയായിരുന്നു മുഖ്യ ലക്ഷ്യം. എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ. സ്വപ്ന സുരേഷിനെ പ്രകോപിപ്പിച്ച് കൂടുതൽ മൊഴികളോ കൂടുതൽ വെളിപ്പെടുത്തലുകളോ ഉണ്ടായാൽ അത് സംസ്ഥാന സർക്കാരിനെ ഇനിയും കുരുക്കും എന്ന കാര്യത്തിൽ രണ്ടില്ല പക്ഷം. സ്വപ്നയെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അപകടം പതിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രി KT ജലീലിനും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനുമൊക്കെയാണ് എന്ന വസ്തുത എല്ലാവർക്കും അറിയാം. ശിവശങ്കറിനെ അപകടത്തിൽപ്പെടുത്തിയാൽ ഒരുപക്ഷെ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ ശിവശങ്കർ കൂടി മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞാൽ പിണറായി വിജയന്റെ നില പൂർണ്ണമായും പരുങ്ങലിലാകും. ലൈഫ് മിഷൻ അന്വേഷണത്തിൽ UV ജോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് CBI അന്വേഷണത്തിന് ഒരു താൽക്കാലിക സ്റ്റേ വന്നുവെങ്കിലും സർക്കാരിന് ആശ്വസിക്കാനായിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും ഒരുപക്ഷെ അറസ്റ്റിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെന്നും വ്യക്തം. അപ്പോൾ പിന്നെ സ്വപ്ന സുരേഷിൻ്റെ ഓരോ മൊഴികളും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് തന്നെ. എന്തായാലും ഗതികെട്ടിട്ട് തന്നെയാണ് പിണറായി വിജയനൊടുവിൽ തുറന്നു പറഞ്ഞത് സ്വപ്ന സുരേഷ് നിരവധി തവണ ക്ലിഫ് ഹൗസിൽ എത്തിയിട്ടുണ്ട് എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.